ചൈനയുടെ ഉയർന്ന ഗുണമേന്മയുള്ളതും താങ്ങാനാവുന്നതുമായ ഉരുക്കിന്റെ ആവശ്യകത നിലനിൽക്കുമ്പോൾ തന്നെ ചില ചൈനീസ് സ്റ്റീലുകൾക്ക് ഇന്ത്യ ആന്റി ഡംപിംഗ് താരിഫ് പുതുക്കിയിരിക്കുകയാണ്. ഇന്നലെ ചൈനയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസിൽ വന്നൊരു ലേഖനമാണിത്. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന സ്റ്റീൽ യുദ്ധത്തിന്റെ തുടർച്ചയാണ്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപ്പാദക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്, രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത്. 2022 കണക്കുകൾ അനുസരിച്ച് 2022 ചൈന ഉൽപ്പാദിപ്പിച്ചത് 1,018 മില്യൺ മെട്രിക് ടൺ സ്റ്റീലാണ്. ഇത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപ്പാദക രാഷ്ട്രമാക്കി ചൈനയെ മാറ്റുന്നു. ഇന്ത്യ ഇതേ കാലയളവിൽ 2022 തന്നെ 154.06 മില്യൺ മെട്രിക് ടൺ ആണ് ഇന്ത്യയുടെ സ്റ്റീൽ ഉൽപ്പാദനം. ചൈനയുടെ ഉൽപ്പാദനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടേത് കുറവ് തന്നെയാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ഉൽപ്പാദന ശേഷി വളരെ കൂടുതലാണെന്നും കാണാൻ സാധിക്കും. മൂന്നാം സ്ഥാനത്തുള്ള യൂറോപ്യൻ യൂണിയൻ ആകെ നിർമ്മിക്കുന്നത് 136 മില്യൺ മെട്രിക് ടണ്ണും നാലാം സ്ഥാനത്തുള്ള ജപ്പാൻ 89 മില്യൺ മെട്രിക് ടണ്ണുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. യഥാക്രമം അമേരിക്ക 80, റഷ്യ 71, സൗത്ത് കൊറിയ 65, തുർക്കി 35, ജർമ്മനി 36, ബ്രസീല് 34, ഇറാൻ 30 എന്നിങ്ങനെയാണ് 10 സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റീലിന്റെ കണക്കെന്ന് പറയുന്നത് 2022. ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് കാണാം. ചൈന ഒഴിച്ചു നിർത്തിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. എന്നാൽ ഇന്ത്യയെ അപേക്ഷിച്ച് ചൈന ബഹുദൂരം മുന്നിലാണ്. ഇനി ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന സ്റ്റീൽ മത്സരത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്റ്റീൽ ഉൽപ്പാദന രംഗത്ത് അത്ഭുതകരമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരൊറ്റ ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1967 കാലയളവിൽ ചൈന 14 മില്യൺ മെട്രിക് ടണ്ണാണ് സ്റ്റീൽ ഉൽപ്പാദിപ്പിച്ചത്. ആ കാലയളവിൽ ഇന്ത്യ 6.3 മില്യൺ മെട്രിക് ടണ്ണാണ് ഉൽപ്പാദിപ്പിച്ചത്. 1980 ആയപ്പോഴേക്കും ചൈന അവരുടെ ഉൽപ്പാദനം 37.1 ആയിട്ട് ഉയർത്തിയപ്പോൾ ഇന്ത്യക്ക് കേവലം 9.5 മില്യൺ മെട്രിക് ടൺ മാത്രമാണ് ഉയർത്താൻ സാധിച്ചത്. അതിനുശേഷം 1990 ചൈന വീണ്ടും അവരുടെ ഉൽപ്പാദന ശേഷി ഏതാണ്ട് ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് 66.4 ആയപ്പോൾ ഇന്ത്യ 15 മില്യൺ മെട്രിക് ടണ്ണായി മാത്രമാണ് നിലനിൽക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ചൈനയുടേത് അത്ഭുതകരമായൊരു വളർച്ചയാണ്. 2007 ആയപ്പോഴേക്കും 494.9 മില്യൺ മെട്രിക് ടണ്ണാണ് ചൈനയുടെ ഉൽപ്പാദക ശേഷി. ഈ കാലയളവിൽ ഇന്ത്യയുടേത് 53.5 മില്യൺ മെട്രിക് ടണ്ണായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്തു. 2008 ചൈന 500 മില്യൺ മെട്രിക് ടണ്ണ് കഴിയുകയും ഏകദേശം 2013 ആയപ്പോൾ 779 മില്യൺ മെട്രിക് ടണ്ണായിട്ട് ചൈനയുടെ ഉൽപ്പാദന ശേഷി വർദ്ധിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ഇന്ത്യയുടേത് 81.2 മില്യൺ മെട്രിക് ടണ്ണാണ്. അതായത് ഇന്ത്യയുടേതിലും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ചൈനയിൽ ഉണ്ടായതുപോലെ ഒരു വലിയ വളർച്ച ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നേരിയ വളർച്ച മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതേ കാലയളവിൽ തന്നെ യൂറോപ്യൻ യൂണിയനും ജപ്പാനും ഈ സ്റ്റീൽ ഉൽപ്പാദന രംഗത്ത് മുന്നിലായിരുന്നുവെന്ന് നമുക്ക് കാണാം. 2014 ആയപ്പോഴേക്കും ചൈനയുടെ സ്റ്റീൽ ഉൽപ്പാദനം 822.7 മില്യൺ മെട്രിക് ടണ്ണ് കടന്നപ്പോൾ ഇന്ത്യയുടെ ഉൽപ്പാദനം 87.3 മില്യൺ മെട്രിക് ടണ്ണായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ വളർച്ച അതിവേഗത്തിലാണ്. 2017 ആയപ്പോൾ ഇന്ത്യ 100 മില്യൺ എന്ന് പറയുന്ന മാജിക് നമ്പർ കടക്കുന്നു. 101.5 മില്യൺ മെട്രിക് ടണ്ണായിട്ട് ഇന്ത്യയുടെ ഉൽപ്പാദനം ഉയർത്തുന്നു. 2018 ഏകദേശം 110 മില്യണിനടുത്തേക്ക് എത്തുന്നു. 2022 ആകുമ്പോഴേക്കും നമ്മുടെ ഉൽപ്പാദനം 154.06 മില്യൺ മെട്രിക് ടണ്ണായിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഉൽപ്പാദന ശേഷിയാണ് നിലവിൽ നമുക്ക് സ്റ്റീലിൻ്റെ കാര്യത്തിലുള്ളത്. ചൈനയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഈ പട്ടികയിലെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇവിടെയാണ് ചൈന ഇന്ത്യയുടെ സ്റ്റീൽ ഉൽപ്പാദനത്തെയും ഒപ്പം ചൈനയുടെ സ്റ്റീലിന് ഇന്ത്യ ഏർപ്പെടുത്തുന്ന അധിക നികുതിയെയും ആശങ്കയോടെ നോക്കിക്കാണുന്നത്. ഇവിടെ ചൈനീസ് മാധ്യമം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ചൈനയുടെ ചില സ്റ്റീൽ കമ്പനികൾക്ക് അല്ലെങ്കിൽ സ്റ്റീലിന്
5 വർഷത്തേക്ക് കൂടി ആന്റി ഡംപിംഗ് നികുതി അല്ലെങ്കിൽ ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് ചൈന പറയുന്നത്. ഇതിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണെന്നും കൃത്യമായും ചൈനീസ് ആർട്ടിക്കിളിൽ അവർ പറയുന്നുണ്ട്. മാത്രമല്ല ചൈനയെ ആശ്രയിക്കുന്നതിൽ നിന്ന് ഇന്ത്യ പതിയെ പിന്നോട്ട് പോവുകയാണെന്നും സ്വന്തം നിലയിൽ ഇന്ത്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ചൈന പറയുന്നു. ഒപ്പം ആശ്വാസം എന്ന നിലയിൽ അവർ തന്നെ പറഞ്ഞ് ആശ്വസിക്കുന്നത് ലോകത്തെ ഏറ്റവും വിലക്കുറവുള്ളതും ക്വാളിറ്റി ഉള്ളതുമായ സ്റ്റീല് അപ്പോഴും ചൈനയുടേത് തന്നെയാണെന്നാണ് ആർട്ടിക്കിളിൽ അവർ പറയുന്നത്. പിന്നീട് ചൈന പറയുന്നത് ഒബ്സർവേഴ്സ് ഇന്ത്യ വാൺ ചെയ്യുകയാണ്, കാരണം ഒരു ഡെവലപ്പിംഗ് നാഷനാണ് ഇന്ത്യ, അതുകൊണ്ട് തന്നെ ചൈനയുടെ ഹൈ ക്വാളിറ്റി ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റുകൾ ഇന്ത്യക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് സ്വയം ചൈന ഇതിനകത്ത് പറയുന്നുണ്ട്. തിങ്കളാഴ്ച പുറത്തിറക്കിയ വിജ്ഞാപനമനുസരിച്ച് ചൈനയിൽ നിന്നുള്ള ഫ്ളാറ്റ് ബേസ് സ്റ്റീൽ വീലുകൾക്ക് ടെണ്ണിന് $613 ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തിയിട്ടുണ്ടെന്നും സ്റ്റീൽ വീലുകളിൽ ഇത്തരം തീരുവ 2018 ഏർപ്പെടുത്തിയിരുന്നുവെന്നും ഇപ്പോൾ 5 വർഷത്തേക്ക് കൂടി തുടരാൻ മന്ത്രാലയം ശുപാർശ ചെയ്തിരിക്കുന്നുവെന്നുമാണ് ചൈനീസ് മാധ്യമം പറയുന്നത്. എന്നാൽ ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്ത്രപരമായൊരു തീരുമാനമാണിതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആഭ്യന്തര ഉൽപാദനത്തെ വർദ്ധിപ്പിക്കണമെങ്കിൽ, ആഭ്യന്തര വിപണിയെ കൂടുതൽ പരിപോഷിപ്പിക്കണമെങ്കിൽ ഇറക്കുമതിക്കകത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇവിടെ മോദി ഗവൺമെന്റ് തന്ത്രപരമായി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കുമിളികൾ പോലെയാണ് സ്റ്റീൽ വ്യവസായത്തിൽ ഇന്ത്യയിൽ പുത്തൻ കമ്പനികൾ ഉയർന്നു വരുന്നത്. ശരിക്കും നിരവധി കമ്പനികളാണ് സ്റ്റീൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നത്. അവയിൽ തന്നെ മുൻനിര കമ്പനികൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ടാറ്റ സ്റ്റീല്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അത് ഗവൺമെന്റിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമാണ് JSW സ്റ്റീൽ. അങ്ങനെ ലോകോത്തര നിലവാരമുള്ള നിരവധി സ്റ്റീൽ കമ്പനികൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ നിലവിൽ ലോകത്തെ 10 പ്രധാനപ്പെട്ട സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് കമ്പനികളിൽ ഉൾപ്പെടുന്നതാണ് ടാറ്റ സ്റ്റീൽ. ഏതാണ്ട് 34 മില്യൺ മെട്രിക് ടണ്ണാണ് പ്രതിവർഷം ടാറ്റ സ്റ്റീൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ ഇവിടെയും ചൈന തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ കമ്പനികൾക്ക് അതിവേഗത്തിൽ ഉയർന്നു വരാനുള്ള ഒരു അവസരം കൂടിയാണ് തുറന്നു വരുന്നത്. ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും ആദ്യ 20 ലോകത്തെ പ്രധാനപ്പെട്ട സ്റ്റീൽ ഉൽപ്പാദകരിൽ ഉൾപ്പെടുന്നുണ്ട്. 2020 ഒരു കണക്ക് കൂടി ചൈനയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമായിട്ടുണ്ട്. അതായത് ലോകത്തെ പ്രധാനപ്പെട്ട സ്റ്റീൽ ഉൽപാദക രാജ്യങ്ങൾക്കും കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കുമൊക്കെ 2020 ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ അവിടെ വളർച്ച രേഖപ്പെടുത്തിയ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്ന് കാണാൻ സാധിക്കും. അതായത് മറ്റു രാജ്യങ്ങളുടെ ഇടിവ് ഇന്ത്യയുടെ വളർച്ചയായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഉൽപാദനം കുറയുമ്പോൾ പകരം ഇന്ത്യയുടെ ഉൽപാദനം ഗണ്യമായി വർദ്ധിക്കുന്നു എന്നുള്ളത് സ്റ്റീൽ ഉൽപാദന രംഗത്തും കയറ്റുമതി രംഗത്തും ഇന്ത്യയുടെ സാധ്യതകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. നിലവിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. 12 സ്റ്റീൽ കമ്പനികളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയത്ത് തന്നെ 240 പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികൾ ഇന്ത്യയിലുണ്ട്. ഇവയെല്ലാം തന്നെ ലോകത്തെ നിലവാരമുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നവയുമാണ്. 2011 രാജ്യസഭയിൽ വ്യക്തമാക്കിയ ഒരു കണക്ക് കൂടിയുണ്ട്. അന്ന് തന്നെ ഏകദേശം 3647 ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റീൽ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് 2011 തന്നെ പറഞ്ഞത്. അത് ഏതാണ്ട് ഇരട്ടിയോളമെങ്കിലും ഇപ്പോൾ ആയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കൃത്യമായൊരു ഡേറ്റ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. എന്നിരുന്നാലും സ്റ്റീൽ ഉൽപാദന രംഗത്തുള്ള വർധനവും പുതിയ കമ്പനികളുടെ ഉദയവുമൊക്കെ സ്റ്റീൽ നിർമ്മാണ രംഗത്തിലും കയറ്റുമതി രംഗത്തിലുമുള്ള ഇന്ത്യയുടെ വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചതോടൊപ്പം തന്നെ കയറ്റുമതിയിലും ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താണ് ലോകത്ത് സ്റ്റീൽ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിന്റെ ഇമ്പോർട്ടൻസ്? ഇന്ന് മനുഷ്യന് ഭൂമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് സ്റ്റീൽ എന്നതാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ നിത്യ ജീവിതവുമായി സ്റ്റീലിന് വലിയ പ്രാധാന്യമുണ്ട്, അതിന് ബന്ധമുണ്ട്. ഇപ്പോൾ കാറുകളുടെ നിർമ്മാണത്തിന്, കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക്, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണങ്ങൾക്ക്, റെഫ്രിജറേറ്ററിന്റെ നിർമ്മാണങ്ങൾക്ക്, വാഷിംഗ് മെഷീന്റെ നിർമ്മാണങ്ങൾക്ക്, കാർഗോ ഷിപ്പുകൾ നിർമ്മിക്കുന്നതിന്, അതുപോലെ തന്നെ സർജിക്കൽ രംഗത്ത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് നമുക്കിന്ന് സ്റ്റീൽ ആവശ്യമാണ്. മാത്രമല്ല ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മറ്റു പല വസ്തുക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റീല് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, സസ്റ്റൈനബിൾ ആണ്. മാത്രമല്ല വളരെ വലിയ ഡ്യൂറബിലിറ്റി, അല്ലെങ്കിൽ കൂടുതൽ കാലം ഈട് നിൽക്കുന്നതാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. മികച്ച ക്വാളിറ്റി ഉള്ള ഒന്നുകൂടിയാണ്. മറ്റ് പല മെറ്റീരിയൽസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റീലിന്റെ കാര്യത്തിൽ വളരെ ലോ എമൗണ്ട് ഓഫ് എനർജി മാത്രം മതി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മാത്രമല്ല
കൺസ്ട്രക്ഷൻസിനും മറ്റും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒന്നുകൂടിയാണ് സ്റ്റീൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ റീസൈക്കിൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കൂടിയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പമാണ് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പുനരുപയോഗം കൂടി നടക്കുന്നത് കൊണ്ട് സ്റ്റീൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ഭൂമിയിൽ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റീൽ ഉൽപ്പാദന രംഗത്ത് ഏറ്റവും വലിയൊരു മത്സരം ഇന്ന് ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയുധങ്ങൾ മുതൽ വമ്പൻ നിർമ്മിതികൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിന് നിർമ്മിക്കുന്നതിന് സ്റ്റീൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീലിന്റെ കാര്യത്തിൽ ലോകത്ത് മത്സരം എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചൈനയ്ക്ക് ഒരു ശക്തമായ എതിരാളി എന്ന നിലയിലേക്ക് ഇന്ത്യ ഉയർന്നു വന്നിരിക്കുകയാണ്. സ്റ്റീൽ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ ജപ്പാനെ ഉൾപ്പെടെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ വളർച്ച. അത് തന്നെയാണ് ചൈനയെ ആശങ്കപ്പെടുത്തുന്നത്. അതേസമയത്ത് തന്നെ സ്റ്റീൽ ഉൽപ്പാദന രംഗത്തും കയറ്റുമതിയിലും ആഭ്യന്തര വിപണിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചൈനീസ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്കും ചൈനീസ് സ്റ്റീലിനും ഇന്ത്യ കൂടുതൽ നികുതി ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു തന്ത്രപരമായ നീക്കമായി കാണാം. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മികച്ച സ്റ്റീല് നല്ല വിലക്കുറവിൽ ലോക വിപണിയിലേക്ക് ഇറക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നതുകൊണ്ടുകൂടി തന്നെ സമീപ വർഷങ്ങളിൽ ചൈനയ്ക്ക് ശക്തമായ ഒരു എതിരാളിയായിട്ട് സ്റ്റീൽ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ഇന്ത്യ മാറും. അത് ചൈനയെ കടുത്ത ആശങ്കയിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഇന്ത്യയെക്കാൾ ഒരുപാട് കൂടുതലാണ് ചൈനയുടെ ഉൽപ്പാദനമെങ്കിലും ചൈനയുടെ ഉൽപ്പാദനം കുറയുമ്പോൾ ഇന്ത്യയുടെ ഉൽപ്പാദനവും കയറ്റുമതിയും കൂടുന്നുണ്ട് എന്നിടത്താണ് ചൈന ആശങ്കപ്പെടുന്നത്. അതായത് ഇന്ത്യ പിടിച്ചെടുക്കുന്നത് ചൈനയുടെ തന്നെ വിപണിയാണ് എന്നത് അവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു. ഇത്തരത്തിൽ പല മത്സരവും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നടക്കുന്നുണ്ട്. അത് മറ്റു വീഡിയോകളിൽ നമുക്ക് വഴിയെ കാണാം. തൽക്കാലം ഗുഡ് ബൈ.